മഹാഭാവി ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്, ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. സെന്റിമെന്റ്സ് കാണിക്കില്ലേ നീ, ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടും കഴിയത്. എന്നിട്ട് സഹതാവൻ പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്നോ? ഇടി വെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്നും തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ, ഒരു മൂന്നെണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നു. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നു ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല, ഞാൻ അങ്ങ് അടിച്ചു തീർത്താ തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. ഓ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. വേണ്ട, പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ആ ഇതിൽ 6 പൊറോട്ടയുണ്ട്, 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഏഹ്, ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാമ. എടാ ഏച്ചി എന്നും ഏച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ, അയ്യോ മുനിസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ. ഇത് മുനിസ്വാമി അല്ല. അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും. കളർ പടവ് പതിഞ്ഞിരിക്കുന്നല്ലേ. ഓട് ഓട്. ചോദ്യം വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രി കൂടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചീലി പോവും. അതിന് എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേട്ടേ. പ്ലീസ്. അവൾ ഉറങ്ങി, വല്ലതും കഴിക്കണ്ട. നബാ പൊറോട്ടയും ചിക്കനും ഞാൻ പാതിരാക്കിയതിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാൻ ഇന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? നീ ഏത് കോത്താഴുത്തപ്പോ ഞാൻ പറയുന്നത്. ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ?
നീ ഇത് കണ്ടോടെ. കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന, വിളിച്ചോ ഇറങ്ങണേ. ഇതിനെ ഇറങ്ങ, ഇറങ്ങാൻ ഇറങ്ങണി. വിളിച്ചോണ്ട് പോടാ. ഈ മറക്കണത്തിന് ഓടി ഓടി.